ബാംഗ്ലൂരിൽ രാത്രി നൈറ്റിൽ ഒരു ഷെൽട്ടർ എനിക്കില്ല. ഓടിപ്പോവാനോ പുറത്ത് പോവാനോ എങ്ങോട്ട് പോകണമെന്നോ അറിയില്ല. ആ രാത്രി എനിക്ക് വേറൊരു ഷെൽട്ടർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ട അവസ്ഥ വന്നു, അത്രയേ ഉള്ളൂ. ഞാൻ രണ്ട് മൂന്ന് പേരോട് ഷെയർ ചെയ്തിരുന്നു അന്ന്. പക്ഷേ ഈ രഞ്ജിത്ത് എന്ന സംവിധായകൻ ഇത്രയും പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരാളോട് പറഞ്ഞാൽ ഇത് കാര്യങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ കുറേ മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് ഒരു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇടവേള ബാബുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് എനിക്ക് കിട്ടുകയും ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി എന്നോട് ഫോട്ടോ അയക്കാനാണ് പറഞ്ഞത്. പുള്ളി എൻ്റെ രണ്ട് പിക്സ് അയക്കാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു രഞ്ജിത്ത് യൂസ് ചെയ്തോ, എങ്ങനെയായിരുന്നു, അതെന്തായിരുന്നു, പുള്ളിക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട്, എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തരുമോ, ഇങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞത്. സോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരം കണ്ടിട്ടായിരിക്കണം അവർ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നതും, അല്ലാതെ സിനിമയിൽ നമ്മളൊരു നിലയിലെത്തിക്കാമെന്നോ ഒന്നും ആരും ഓഫർ ചെയ്യുന്നില്ല. ഈ നെപ്പോട്ടിസം പോലെ സിനിമയിൽ ആരെങ്കിലും കൂടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ സിനിമയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തിക്കാണും. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആ സമയത്ത് ഫേസ്ബുക്കിൽ എനിക്ക് കാവ്യ മാധവൻ്റെ പേജ് ഉണ്ടായിരുന്നു. ആ പേജിൽ ഞാൻ മെസ്സഞ്ചറിലാണ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അവരത് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് റീപ്ലൈ ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞതുമാണ് ബാവുട്ടിയുടെ നാമത്തിൽ ലൊക്കേഷനിൽ ഞാൻ വന്നിരുന്നു, എന്നോട് രഞ്ജിത്ത് ഇങ്ങനെയൊക്കെ പെരുമാറി, മാഡം എന്നെ എനിക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടോ ഹെൽപ്പോ തരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ അവർ കണ്ടതാണോ ഇനി അവരുടെ പി ആർ ഒ ആണോ അതൊന്നും എനിക്കറിയില്ല. എനിക്കതിന് റീപ്ലൈയോ റെസ്പോണ്ടോ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഓൾറെഡി അതിന് മുമ്പേ നോട്ട്ബുക്ക് എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അഭിനയിച്ചതിൻ്റെ ഒരു മോഹം മാത്രമാണ് എനിക്ക് തിരിച്ചും വീണ്ടും ഒരു സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡയറക്ടറെ കാണണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ ഇത്ര ഒരു ഗോൾഡൻ ചാൻസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതാണല്ലോ പ്രതീക്ഷിക്കുക, അത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഫെർദർ കാര്യങ്ങൾ അവർ ഇന്ന് 10:30 എന്നെ വിളിച്ചിട്ടുണ്ട്, കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ, അവിടെ മൊഴി നൽകി. തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് എന്തായാലും ആവശ്യമാണ്. രഞ്ജിത്ത് ബ്രേക്ക് ദ സൈലൻസ് ആൻഡ് ടോക്ക് ടു മീ ആൻഡ് ടെൽ മീ വാട്ട് ഹാപ്പൻ ടു മീ. എന്നോട് ഇങ്ങനെ ചെയ്തതിന് ഹീ നീഡ് ടു ആൻസറബിൾ ഫോർ ദാറ്റ്. ഇല്ല, എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇന്ന് എനിക്ക് ഇതുവരെ പുരുഷന്മാരോടോ അല്ലെങ്കിൽ ഒരു പയ്യനോടോ അങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല. പക്ഷെ നിന്നെ കണ്ടപ്പോൾ എനിക്കത് തോന്നി. അത് തികച്ചും അദ്ദേഹത്തിൻ്റെ ഒരു റെയർ എക്സ്പീരിയൻസ് ആയിട്ടാണ് പുള്ളി പറഞ്ഞത്. എനിക്കറിയില്ല വെദർ ഹീ ഹാവ് എ മോർ ദൻ റിലേഷൻഷിപ്പ്. അതെ, പുള്ളി എന്നോട് കാണിച്ച ഒരു ഇത് വെച്ചിട്ട് പുള്ളി എക്സ്പീരിയൻസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ദാറ്റ് ഇറ്റ് ഓൾറെഡി ഹാപ്പൻ ഇൻ. ചിലപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ പുള്ളിക്ക് അറിയാവുന്ന വ്യക്തികൾ ഉണ്ടാവുമായിരിക്കും. എന്നെ മോശമായിട്ട് ഇതൊരു ജെന്യൂൻ അല്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ചില കഥകൾ, അത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അതൊരു കെട്ടുകഥകളാണ്. നമ്മൾ സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ വിഷമം അറിയുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ. ഐ എം ഗോയിങ് ത്രൂ ദാറ്റ് സിറ്റുവേഷൻ. ആ ട്രോമയെന്ന് അല്ലെങ്കിൽ ആ ഹോണ്ടെന്ന് ഞാൻ ഇപ്പോഴും എനിക്ക് ആ ഒരു പേടി മാറിയിട്ടില്ല. സോ ഇത് മറ്റുള്ളവർ എന്ത് പറയണോ എനിക്ക് വിഷയമല്ല. ഞാൻ എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അതിൻ്റെ പേരിൽ എന്ത് നിയമ നടപടിക്കും ഞാൻ റെഡിയാണ്. പുരുഷന്മാർ സ്ത്രീകൾ എനിക്ക് തോന്നുന്നത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം മലയാള സിനിമയിലുണ്ട്. ഗേൾസിനേക്കാൾ കൂടുതൽ എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഡയറക്ടേഴ്സിൽ നിന്നല്ല, പല മോഡലിംഗ് രംഗത്തും അതുപോലെ സിനിമ ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലും ഒരുപാട് ഇത് നടക്കുന്ന സംഭവമാണ്. ആരും അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ലെന്ന് മാത്രം. ഞാനിത് തുറന്നു പറഞ്ഞത് എനിക്ക് ഇതിനൊരു മാറ്റം വേണം. ഇപ്പോൾ പല ബോയ്സും ചിലപ്പോൾ ഇതേപോലെ അനുഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ സിനിമയിൽ എവിടെയെങ്കിലൊക്കെ എത്തിക്കാണും. പക്ഷേ എനിക്കത് എത്താനും പറ്റിയില്ല, പക്ഷെ എന്നെ വളരെയധികം മിസ്യൂസ് ചെയ്തും ചെയ്തു.